അൻപത്തിയഞ്ചാം സങ്കീർത്തനം ആറാം വാക്യത്തിൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറവുണ്ടായിരുന്നെങ്കിൽ ഞാനങ്ങ് ദൂരത്ത് പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ചിറകിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ ചുറ്റും ശത്രുക്കളാണ്, എനിക്ക് ആരെയും കാണണ്ട, എങ്ങനെയെങ്കിലും സ്വസ്ഥത അനുഭവിക്കേണ്ടതിന് എനിക്ക് മരുഭൂമിയിലോട്ടൊന്ന് പറന്നു പോയാൽ മതി. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ചിറക്? എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവിക്കേണ്ടി വന്നാലും ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകുന്നില്ല. എത്ര വലിയ പ്രതികൂലങ്ങൾ പൗലോസ് നേരിടേണ്ടി വന്നു, പക്ഷേ അതിൻ്റെ മധ്യത്തിലും താൻ ഉറച്ചു നിന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യത്തില്ല. മോശയ്ക്ക് നേരെ ജനമെല്ലാം പിറുപിറുത്തപ്പോഴും അതിൻ്റെ മധ്യത്തിലും തകർന്നു പോകാതെ പതറിപ്പോകാതെ മോശ ധൈര്യമായി മുൻപോട്ട് നീങ്ങിയതിൻ്റെ കാര്യം മനസ്സിലായോ? ദൈവം കൂടെയുണ്ട്. അവരാരും ചിറകിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പക്ഷേ അവർ പ്രാർത്ഥിച്ചത് ദൈവമേ നിന്റെ സാന്നിധ്യം ഞങ്ങളെ വിട്ട് പോകരുതെന്ന്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും കർത്താവേ നിന്റെ സാന്നിധ്യം ഞങ്ങളെ വിട്ടു പോകരുതേ, നിന്റെ സാന്നിധ്യത്തിൽ വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി തരണമേ കർത്താവേ എന്ന് ഇന്ന് രാവിലെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നിന്റെ സാന്നിധ്യത്തിനായി ഇന്ന് രാവിലെ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആരൊക്കെ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും ആരൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ചാലും അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കത്തില്ലല്ലോ കർത്താവേ. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നീ ഞങ്ങളെ മറയ്ക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഞങ്ങളെ അങ്ങയുടെ കൃപയുടെ മറവിൽ അങ്ങ് മറയ്ക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.